വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയ. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്ലസ് ടു മൈക്രോ എക്കണോമിക്സിലെ അഞ്ചാമത്തെ അധ്യായമായ മാർക്കറ്റ് ഇക്വിലിബ്രിയം, കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് വൺ വീഡിയോ ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റുകൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഈ മൈക്രോ എക്കണോമിക്സിന്റെ അഞ്ചാമത്തെ അധ്യായമായ മാർക്കറ്റ് ഇക്വിലിബ്രിയം, കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന ചാപ്റ്റർ, മൈക്രോ എക്കണോമിക്സിന്റെ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററായ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം എന്ന് പറയുന്ന ചാപ്റ്ററും, അതുപോലെ തിയറി ഓഫ് ഫേംസ് ആൻഡ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൈക്രോ എക്കണോമിക്സിന്റെ തന്നെ നാലാമത്തെ ചാപ്റ്ററായ തിയറി ഓഫ് ഫേംസ് ആൻഡ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പൂർണ്ണ മത്സരത്തിന് കീഴിലുള്ള സ്ഥാപന സിദ്ധാന്തം എന്ന് പറയുന്ന ഈ രണ്ട് ചാപ്റ്ററിന്റെയും ഒരു മിസ്സഡ് ചാപ്റ്ററാണ്, ഒരു മിശ്രിതമാണ് മൈക്രോ എക്കണോമിക്സിന്റെ അഞ്ചാമത്തെ ചാപ്റ്ററായ, അഥവാ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററായ മാർക്കറ്റ് ഇക്വിലിബ്രിയം, കമ്പോള സന്തുലിതാവസ്ഥ. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് മൈക്രോ എക്കണോമിക്സിന്റെ സെക്കൻഡ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ടോപ്പിക്കും, അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സിന്റെ ഫോർത്ത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് പ്രൈസ് മെക്കാനിസം അഥവാ വില സംവിധാനം. എന്താണ് പ്രൈസ് മെക്കാനിസം അഥവാ വില സംവിധാനം എന്ന് പറഞ്ഞാൽ, ഡിമാൻഡും സപ്ലൈയും ചേർന്ന് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നിർണ്ണയിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് വില സംവിധാനം. ചോദനവും പ്രദാനവും ചേർന്ന് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നിർണ്ണയിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് വില സംവിധാനം. ഡിമാൻഡും സപ്ലൈയും ചേർന്ന് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില തീരുമാനിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് വില സംവിധാനം അഥവാ പ്രൈസ് മെക്കാനിസം. അപ്പൊ ഈ ഒരു അർത്ഥം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, മാർക്കറ്റിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില തീരുമാനിക്കുന്നത് എന്തൊക്കെ ചേർന്നിട്ടാണ്? ഡിമാൻഡും സപ്ലൈയും ചേർന്നിട്ടാണ്. ഇങ്ങനെ ഡിമാൻഡും സപ്ലൈയും ചേർന്ന്, ചോദനവും പ്രദാനവും ചേർന്ന് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില തീരുമാനിക്കുന്ന, വില നിർണ്ണയിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് പ്രൈസ് മെക്കാനിസം അഥവാ വില സംവിധാനം. ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം അഥവാ സന്തുലിതാവസ്ഥ. എന്താണ് ഇക്വിലിബ്രിയം അഥവാ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സമം, തുല്യം എന്നൊക്കെയാണ്. അപ്പൊ എക്കണോമിക്സുമായി സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന വാക്ക് ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ, എക്കണോമിക്സിൽ സന്തുലിതാവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന അവസ്ഥയാണ് എക്കണോമിക്സിൽ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ചോദനവും പ്രദാനവും തുല്യമാകുന്ന അവസ്ഥയെ നമ്മൾ സന്തുലിതാവസ്ഥ എന്നറിയപ്പെടും. ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന അവസ്ഥയെ നമ്മൾ സന്തുലിതാവസ്ഥ എന്നറിയപ്പെടും. എന്താണ് ഡിമാൻഡ് എന്നത് നമ്മൾ മൈക്രോ എക്കണോമിക്സിന്റെ സെക്കൻഡ് ചാപ്റ്ററായ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അതുപോലെ എന്താണ് സപ്ലൈ എന്നത്, എന്താണ് പ്രധാനം എന്നുള്ളത് നമ്മൾ മൈക്രോ എക്കണോമിക്സിന്റെ നാലാമത്തെ ചാപ്റ്ററായ തിയറി ഓഫ് ഫേംസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പൂർണ്ണ മത്സരത്തിന് കീഴിലുള്ള സ്ഥാപന സിദ്ധാന്തം എന്ന് പറയുന്ന ചാപ്റ്ററിലും നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു ഡിമാൻഡ്, എന്തായിരുന്നു സപ്ലൈ? ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചോദനം എന്ന് പറഞ്ഞാൽ എന്താ, കമ്പോളത്തിൽ നിന്നും ഉപഭോക്താക്കൾ വാങ്ങാൻ തയ്യാറായ ഉൽപ്പന്നത്തിന്റെ അളവാണ് ചോദനം അഥവാ ഡിമാൻഡ്. ഉപഭോക്താക്കൾ കമ്പോളത്തിൽ നിന്നും വാങ്ങാൻ തയ്യാറായ ഉൽപ്പന്നത്തിന്റെ അളവിനെ നമ്മൾ ഡിമാൻഡ് അഥവാ ചോദനം എന്നറിയപ്പെടും. ഇനി അടുത്തതാണ് സപ്ലൈ അഥവാ പ്രധാനം. എന്താണ് സപ്ലൈ അഥവാ പ്രധാനം എന്ന് പറഞ്ഞാല്, ഉൽപാദകർ കമ്പോളത്തിൽ വിൽക്കാൻ തയ്യാറായ ഉൽപ്പന്നത്തിന്റെ അളവാണ് സപ്ലൈ അഥവാ പ്രധാനം. ഇങ്ങനെ ഉപഭോക്താക്കൾ കമ്പോളത്തിൽ നിന്നും വാങ്ങാൻ തയ്യാറായ ഉൽപ്പന്നത്തിന്റെ അളവും, അതുപോലെ ഉൽപാദകർ കമ്പോളത്തിൽ വിൽക്കാൻ തയ്യാറായ ഉൽപ്പന്നത്തിന്റെ അളവും തുല്യമാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സന്തുലിതാവസ്ഥ അഥവാ ഇക്വിലിബ്രിയം. ചുരുക്കി പറഞ്ഞാൽ
ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന അവസ്ഥയെ ചോദനവും പ്രദാനവും തുല്യമാകുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് സന്തുലിതാവസ്ഥ അഥവാ ഇക്വിലിബ്രിയം ഇനി പഠിക്കാനുള്ളതാണ് ഇക്വിലിബ്രിയം പ്രൈസ് അഥവാ സന്തുലിത വില എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ് അഥവാ സന്തുലിത വില എന്ന് പറഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും തുല്യമാകുമ്പോഴുള്ള വിലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സന്തുലിത വില ചോദനവും പ്രദാനവും തുല്യമാകുമ്പോഴുള്ള വിലയെ വിളിക്കുന്ന പേരാണ് സന്തുലിത വില ഇനി പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അഥവാ സന്തുലിത അളവ് സന്തുലിത വില എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഡിമാൻഡും സപ്ലൈയും തുല്യമാകുമ്പോഴുള്ള വിലയെ വിളിക്കുന്ന പേരാണ് സന്തുലിത വില അപ്പൊ സന്തുലിത അളവ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഡിമാൻഡും സപ്ലൈയും തുല്യമാകുമ്പോഴുള്ള ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും അളവിനെ വിളിക്കുന്ന പേരാണ് സന്തുലിത അളവ് ചോദനവും പ്രദാനവും തുല്യമാകുമ്പോഴുള്ള അളവിനെ അഥവാ ചോദനവും പ്രദാനവും തുല്യമാകുമ്പോഴുള്ള ചോദനത്തിന്റെയും പ്രദാനത്തിന്റെയും അളവിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അഥവാ സന്തുലിത അളവ് അപ്പൊ സന്തുലിത വില എന്താണെന്ന് പഠിച്ചു അതുപോലെ സന്തുലിത അളവ് എന്താണെന്നും നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് എക്സസ് ഡിമാൻഡ് അഥവാ അധിക ചോദനം ആ വാക്കിൽ തന്നെ ഉണ്ട് ഉത്തരം അധിക ചോദനം അധികമാണ് ചോദനം അധികമാണ് ഡിമാൻഡ് എന്തിനേക്കാൾ പ്രധാനത്തിനേക്കാൾ ചോദനം കൂടുതലായ അവസ്ഥയെ സപ്ലൈയേക്കാൾ കൂടുതൽ ഡിമാൻഡ് കൂടുതലായ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എക്സസ് ഡിമാൻഡ് അഥവാ അധിക ചോദനം സപ്ലൈയേക്കാൾ കൂടുതൽ പ്രധാനത്തിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് കൂടുതലായ അവസ്ഥയെ ചോദനം കൂടുതലായ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എക്സസ് ഡിമാൻഡ് അധിക ചോദനം ഇങ്ങനെ ചിന്തിച്ചാൽ മതി അധികമാണ് ചോദനം എന്തിനേക്കാൾ പ്രധാനത്തിനേക്കാൾ ഇങ്ങനെ പ്രധാനത്തിനേക്കാൾ ചോദനം കൂടുതലായ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അധിക ചോദനം ഇതേപോലൊരു ടോപ്പിക്ക് ഇനിയും നമുക്ക് പഠിക്കാനുണ്ട് എക്സസ് സപ്ലൈ അഥവാ അധിക പ്രധാനം എന്ന് പറഞ്ഞാൽ എന്താ അധികമാണ് പ്രധാനം എന്തിനേക്കാൾ ചോദനത്തിനേക്കാൾ കൂടുതൽ പ്രധാനം കൂടുതലായ അവസ്ഥയെ ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ കൂടുതലായ അവസ്ഥയെ പ്രധാനത്തിനേക്കാൾ കൂടുതൽ ചോദനം കൂടുതലായ അവസ്ഥയെ വിളിക്കുന്ന ചോദനത്തിനേക്കാൾ കൂടുതൽ പ്രധാനം കൂടുതലായ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്ത് എക്സസ് സപ്ലൈ അഥവാ അധിക പ്രധാനം അധിക പ്രധാനത്തിൽ എക്സസ് സപ്ലൈ എന്ത് എന്തിനേക്കാൾ കൂടുതലായിരിക്കും ഡിമാൻഡിനേക്കാൾ സപ്ലൈ കൂടുതലായ അവസ്ഥയെ ചോദനത്തിനേക്കാൾ പ്രധാനം കൂടുതലായ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സസ് സപ്ലൈ അഥവാ അധിക പ്രധാനം അപ്പൊ എക്സസ് ഡിമാൻഡിനെയും എക്സസ് സപ്ലൈയും ഇക്വിലിബ്രിയം പ്രൈസിനെയും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയെയും ഇക്വിലിബ്രിയത്തിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രാഫാണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരൊറ്റ ഗ്രാഫിൽ ഇക്വിലിബ്രിയത്തിനെയും എക്സസ് ഡിമാൻഡിനെയും എക്സസ് സപ്ലൈയും കാണിക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇനി നമ്മൾ ഈ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും ഇക്വിലിബ്രിയം ഒക്കെ കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത് ഇതിൽ നമുക്ക് വില പ്രൈസ് കോളം അതുപോലെ തന്നെ ഡിമാൻഡ് ചോദനം എന്ന് പറയുന്ന കോളവും അതുപോലെ തന്നെ സപ്ലൈ പ്രധാനം എന്ന് പറയുന്ന കോളവും തന്നിട്ടുണ്ട് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി എന്നിവയുടെ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ എന്നാണ് നമ്മളോട് എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ബി ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടെത്താൻ ഓപ്ഷൻ സി ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആദ്യം നമുക്ക് ഓപ്ഷൻ എയുടെ ഉത്തരം കണ്ടെത്തി നോക്കാം ഓപ്ഷൻ എ പ്രകാരം എന്താ പറയുന്നത് നമ്മളോട് എക്സസ് ഡിമാൻഡ് അതുപോലെ തന്നെ എക്സസ് സപ്ലൈയും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ് എക്സസ് ഡിമാൻഡ് ഞാൻ ഇ ഡി എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് എക്സസ് ഡിമാൻഡിനെ എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് എന്തിനേക്കാൾ കൂടുതലുള്ള അവസ്ഥയാണ് എക്സസ് ഡിമാൻഡ് ഡിമാൻഡ് സപ്ലൈയേക്കാൾ കൂടുതൽ ഉണ്ടാവുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എക്സസ് ഡിമാൻഡ് അപ്പോൾ എക്സസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ് സപ്ലൈ ഡിമാൻഡിനേക്കാൾ കൂടുതൽ ഉണ്ടാവുമ്പോൾ ഉള്ള അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എക്സസ് സപ്ലൈ അഥവാ ഇ എസ് അപ്പൊ നമുക്ക് ഈ പട്ടിക നിരീക്ഷിച്ച് എക്സസ് സപ്ലൈ ആണോ എക്സസ് ഡിമാൻഡ് ആണോ എന്ന് കണ്ടെത്തണം വില 10 രൂപയാകുമ്പോൾ ഡിമാൻഡ് എത്രയാണ് 1000 ആണ് സപ്ലൈ 300 ആണ് അപ്പൊ ഇവിടെ ഡിമാൻഡ് ആണോ സപ്ലൈ ആണോ കൂടുതൽ ഡിമാൻഡ് അല്ലേ ഡിമാൻഡ് ആണ് 1000 സപ്ലൈ 300 ഉള്ളൂ അപ്പൊ ഇവിടെ എക്സസ് ഡിമാൻഡ് ആണ്
അപ്പൊ ഇവിടെ ഡിമാൻഡാണ് കൂടുതൽ സപ്ലൈക്കാൾ. അപ്പൊ ഇവിടെ എക്സസ് ഡിമാൻഡ് ആണ് നമ്മൾ സിറ്റുവേഷൻ എന്ന് പറയുന്ന കോളത്തിൽ ഇ ഡി എന്ന് കൊടുക്കുക. എക്സസ് ഡിമാൻഡ് ആണ്. ഇനി വില 10 രൂപയിൽ നിന്നും 20 രൂപയാകുമ്പോൾ ഡിമാൻഡ് 900 അതുപോലെ തന്നെ സപ്ലൈ 400. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഡിമാൻഡ് ആണ് കൂടുതൽ സപ്ലൈ കുറവാണ്. കാരണം ഡിമാൻഡ് 900 സപ്ലൈ 400. അപ്പൊ ഇവിടെ എന്താണ്, എക്സസ് ഡിമാൻഡ് ആണ്, ഇ ഡി ആണ്, എക്സസ് ഡിമാൻഡ് ആണ്. ഇനി വില 20 രൂപയിൽ നിന്നും 30 രൂപയാകുമ്പോൾ ഡിമാൻഡ് 700 സപ്ലൈ 500. ഇവിടെ ഡിമാൻഡ് ആണോ സപ്ലൈ ആണോ കൂടുതൽ? ഡിമാൻഡ് ആണ് കൂടുതൽ സപ്ലൈക്കാൾ. കാരണം ഡിമാൻഡ് 700 ഉണ്ട്, സപ്ലൈ 500 ഉള്ളൂ. അപ്പൊ ഇവിടെയും എക്സസ് ഡിമാൻഡ് ആണ്. സിറ്റുവേഷൻ എന്ന് പറയുന്ന കോളത്തിൽ ഇ ഡി നിടുക. ഇനി വില 30 രൂപയിൽ നിന്നും 40 രൂപ ആയുമ്പോൾ ഡിമാൻഡ് എത്രയാണ്, സപ്ലൈ എത്രയാണ്? ഡിമാൻഡ് 650 അതുപോലെ തന്നെ സപ്ലൈയും 650 തന്നെയാണ്. ഇവിടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്, ഡിമാൻഡും സപ്ലൈയും തുല്യമാണ്. ഇങ്ങനെ ചോദനവും പ്രധാനവും ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന തുല്യമാകുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഇക്വിലിബ്രിയം അഥവാ സന്തുലിതാവസ്ഥ. അപ്പൊ ഇവിടെ സിറ്റുവേഷൻ എന്ന് പറയുന്ന കോളത്തിൽ എന്താണ് എഴുതേണ്ടത്, ഇക്വിലിബ്രിയം എന്നാണ് എഴുതേണ്ടത്, ഇക്വിലിബ്രിയം. അപ്പോ വില 40 രൂപയാകുമ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അവസ്ഥയിലാണുള്ളത്. ഇനി വില 40 രൂപയിൽ നിന്ന് 50 രൂപയാകുമ്പോൾ ഡിമാൻഡ് 600 അതുപോലെ തന്നെ സപ്ലൈ 800. ഇവിടെ ഡിമാൻഡ് ആണോ സപ്ലൈ ആണോ കൂടുതൽ? സപ്ലൈ അല്ലേ, സപ്ലൈ 800 ഉണ്ട്, ഡിമാൻഡ് 600 ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്, എക്സസ് സപ്ലൈ ആണ്, അധിക പ്രധാനമാണ്. കാരണം ഇവിടെ എന്താണ് എക്സസ് ആയി കിടക്കുന്നത്, എന്താണ് അധികമായിട്ട് കിടക്കുന്നത്, സപ്ലൈ ആണ്. അപ്പൊ ഇവിടെ എക്സസ് സപ്ലൈ ആണ്, ഇ എസ് എന്ന് പറഞ്ഞിട്ട് സിറ്റുവേഷൻ കോളത്തിൽ എഴുതണം. ഇനി വില 50 രൂപയിൽ നിന്നും 60 രൂപയാവുമ്പോൾ ഡിമാൻഡ് 400 അതുപോലെ തന്നെ സപ്ലൈ 1000. ഇവിടെ ഡിമാൻഡ് ആണോ സപ്ലൈ ആണോ കൂടുതൽ? സപ്ലൈ ആണ്. കാരണം സപ്ലൈ 1000 ഉണ്ട്, ഡിമാൻഡ് 400 ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്, എക്സസ് ഡിമാൻഡ് ആണോ എക്സസ് സപ്ലൈ ആണോ? എക്സസ് സപ്ലൈ അല്ലേ, കാരണം ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ആണുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ സിറ്റുവേഷൻ എന്ന് പറയുന്ന കോളത്തിൽ ഇ എസ് എന്ന് എഴുതണം, എക്സസ് സപ്ലൈ. അപ്പോ നമ്മൾ ഓപ്ഷൻ എയുടെ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. നമ്മൾ എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും ഇക്വിലിബ്രിയം കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഓപ്ഷൻ ബിയിൽ എന്താ പറയുന്നത്, ഇക്വിലിബ്രിയം പ്രൈസ് എത്ര, ഇക്വിലിബ്രിയം പ്രൈസ് അഥവാ സന്തുലിത വില എത്രയാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ബിയുടെ ഉത്തരമായിട്ട്. ഓപ്ഷൻ എയുടെ ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഓപ്ഷൻ ബിയുടെ ഉത്തരം നമ്മൾ കണ്ടെത്തണം. ഓപ്ഷൻ ബിയിൽ എന്താ പറയുന്നത്, സന്തുലിത വില എത്രയാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സന്തുലിത വില, ഇക്വിലിബ്രിയം പ്രൈസ്? സന്തുലിതാവസ്ഥയിലുള്ള വിലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സന്തുലിത വില. ഇക്വിലിബ്രിയത്തിലുള്ള പ്രൈസിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സിറ്റുവേഷനിൽ പ്രൈസ് എത്രയാണ് നോക്കിയാൽ മതി, 40. അപ്പൊ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 40. അപ്പൊ ഓപ്ഷൻ ബിയുടെ ഉത്തരം നമുക്ക് കിട്ടി, 40. ഇനി ഓപ്ഷൻ സിയുടെ ഉത്തരം ഇതേപോലെ കണ്ടെത്തണം. ഓപ്ഷൻ സിയുടെ സി എന്താണ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന ക്വാണ്ടിറ്റിയാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആകുമ്പോൾ ഉള്ള പ്രൈസ്. അപ്പോ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന സിറ്റുവേഷനിലുള്ള ക്വാണ്ടിറ്റിയാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അപ്പൊ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 650. കാരണം ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്, ഈ ഒരു ഭാഗത്തിലുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 650. അപ്പോ ഓപ്ഷൻ സിയുടെ ഉത്തരം 650. ഇനി നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസും അതുപോലെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും സന്തുലിത വിലയും സന്തുലിത അളവും ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് കണ്ടെത്തുമെന്ന് നോക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫംഗ്ഷൻ ഓഫ് എ കമ്മോഡിറ്റി ആർ ഗിവൺ ബിലോ. ഒരു സാധനത്തിന്റെ ഒരു ഉൽപ്പന്നത്തിന്റെ ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ധർമ്മങ്ങൾ, ചോദന പ്രധാന ധർമ്മങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. QD കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദന ധർമ്മമാണ്, ഡിമാൻഡ് ഫംഗ്ഷൻ ആണ്. QD = 80 - 2P. QS = 60 + 2P എന്ന് കൊടുത്തിട്ടുണ്ട്. QS കൊണ്ട് ഉദ്ദേശിക്കുന്നത് സപ്ലൈ ഫംഗ്ഷൻ ആണ്, പ്രധാന ധർമ്മമാണ്. അപ്പൊ നമ്മളോട് ഇക്വിലിബ്രിയം പ്രൈസും അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയുമാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇക്വിലിബ്രിയം എന്താണെന്ന് നമുക്ക് എന്താ അറിയാം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം.
അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാല് ക്യൂ ഡിയും ക്യു എസും തുല്യമാകുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം. അപ്പൊ ഇനി നമുക്ക് ഇനി ഈ ഇക്വേഷന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ക്യൂ ഡി ഈസ് ഈക്വൽ ടു ക്യു എസ് ആണ് ഇക്വിലിബ്രിയം. ക്യൂ ഡിന്റെ ഇക്വേഷൻ എന്താ? ഡിമാൻഡ് ഫംഗ്ഷന്റെ എ ടി മൈനസ് ടു പി ഈസ് ഈക്വൽ ടു 60 പ്ലസ് ടു പി എന്ന് നമുക്ക് കിട്ടും. ഇനി പിന്നെ നമുക്ക് സമത്തിന്റെ പ്രതി കൊണ്ടുവരാം. സമത്തിന്റെ പ്രതിക്ക് പി കൊണ്ടുവരുമ്പോ എങ്ങനെ വരിക? ടു പി നമ്മള് ടു പിയെ സമത്തിന്റെ പ്രതി കൊണ്ടുവന്നു. അപ്പൊ ടു പി പ്ലസ് ടു പി ഇസ് ഈക്വൽ ടു ഈ 80 നമ്മൾ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, അപ്പോ മൈനസ് ആവും. 80 - 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 2p plus 2p എത്രയാണ്? 4p. 4p is equal to 80 minus 60 എത്രയാണ്? 20. p is equal to 20/4. p കാണാന്, ഇക്വിലിബ്രിയം പ്രൈസ് കാണാന്, സന്തുലിത വില കാണാന് p is equal to 20/4 എന്ന് കിട്ടി. അപ്പോ 5 എന്ന് കിട്ടും. ഈ 5 എന്താണ്? ഇക്വിലിബ്രിയം പ്രൈസ് ആണ്. സന്തുലിത വില നമുക്ക് കിട്ടി, ഇക്വിലിബ്രിയം പ്രൈസ് നമുക്ക് കിട്ടി 5. ഇനി ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, സന്തുലിത അളവ് കണ്ടുപിടിക്കണം. സന്തുലിത അളവ് കാണാന് നമുക്ക് ഇപ്പൊ കിട്ടിയ ഇക്വിലിബ്രിയം പ്രൈസ് അത് നേരെ ഇക്വേഷനിക്ക് അപ്ലൈ ചെയ്താൽ മതി. ക്യൂ ഡിന്റെ ഇക്വേഷനിക്ക് അപ്ലൈ ചെയ്താൽ എങ്ങനെ കിട്ടുക? ക്യൂ ഡി ഇസ് ഈക്വൽ ടു 80 - 2p എന്നാണ്. ഇവിടെ നോക്കുക, ക്യൂ ഡി ഇസ് ഈക്വൽ ടു 80 - 2p. ആ പിന്റെ അവിടെ വാല്യൂ ഇട്ട് കൊടുക്കുക. ക്യൂ ഡി ഇസ് ഈക്വൽ ടു 80 - 2 × p നമുക്ക് കിട്ടി 5. 2 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 - 10. 80 - 10 2 × 5 = 10. 80 × 10 = 70. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി 70 എന്ന് കിട്ടി. അതുപോലെ സെയിം നമുക്ക് ക്യു എസിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ക്യു എസ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്? 60 + 2p എന്നാണ് ഇക്വേഷൻ. പിന്നെ വാല്യൂ നമ്മൾ കണ്ടെത്തി. എങ്ങനെയാണത്? 60 + 2 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 + 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 70. അപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി 70 എന്ന് കിട്ടി. ഇക്വിലിബ്രിയം പ്രൈസ് നമുക്ക് 5 എന്നും കിട്ടി. അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി നമുക്ക് 70 എന്നും കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസും അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടെത്തുക. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.